ഈ മാളയിലെന്താ ഈ സമയത്ത് എങ്ങനെ എങ്ങനെ വന്നത് ഇവിടെ? ഞാൻ ഇവിടെ കാലക്കുടിന്ന് വരികയാണ്. എവിടുന്ന്? കാലക്കുടിന്ന്. ചാലക്കുടിന്ന്. അപ്പൊ ചേട്ടൻ വീട് എവിടെ? എന്റെ വീട് ചാവക്കാടാണ്. ചാവക്കാട്. അപ്പൊ ചാവക്കാട് എങ്ങനെ ഇവിടെ എത്തിയത്? ഇവിടെ പണി അന്വേഷിച്ച് പോകാനായിട്ട. പണി അന്വേഷിച്ച്? പണി എന്നാ എന്നാ പോന്നെ പണി അന്വേഷിച്ച്? പോന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചയായി. അല്ല ആരപ്പ ഇങ്ങനെ മാളയ്ക്ക് ആരാ വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. പണി കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് പോകുന്നതാണ്. പണി അന്വേഷിച്ച് പോകുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ പെണ്ണ് കഴിക്കൊന്നുമില്ല. അച്ഛനും അമ്മയും ഇല്ല എനിക്ക്. പിന്നൊരു അനിയനുണ്ട്, അവൻ ദുബായിലാണ്. പിന്നത്തെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. അല്ല ആള് കോണ്ടാക്ട് ചെയ്യാറില്ല? ഇല്ലല്ല. അല്ല അനിയൻ കോണ്ടാക്ട് ചെയ്യാറില്ല? ഇല്ല. ദുബായിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാറില്ല. ചേട്ടൻ എത്ര വയസ്സായി? 73 വയസ്സായി. 73. എന്താ പേരെന്നിട്ടാ? പേരായുധൻ. അപ്പൊ എന്തൊരു പണി എങ്ങനെ ചെയ്യാ? ഹോട്ടൽ പണി. ഹോട്ടൽ പണി ചെയ്യും. ഹോട്ടൽ പണി, പൊറോട്ട പണി, ചായപ്പണി. അല്ല അപ്പൊ ഒരാഴ്ചയായി പോകുന്നു പറയും ചാവക്കാടുന്ന്. അപ്പൊ ചേട്ടാ എവിടെയാണ് കിടന്ന് പിന്നെ രാത്രിയൊക്കെ തങ്ങിയോണ്ടിരുന്ന്? തങ്ങിയത് ഇന്നലെ ആലുവയിലായിരുന്നു. ആലുവയിൽ അങ്ങനെ എവിടെ തങ്ങിയ? ഹോട്ടൽ എടുത്തോ? റൂം എടുത്തോ? ഇല്ല, റൂമിന് പൈസ ഒന്നും ഇല്ല. അല്ല അപ്പൊ എവിടെയാണ് കിടന്നത്? കിടക്കും. അപ്പൊ പോലീസ് വരില്ലേ? ഇല്ല, ഇന്നലെ വന്ന് വന്നിട്ടൊന്നുമില്ല. ഇന്നലെ വന്നില്ല. എന്നാ പോന്നപ്പ? ഇപ്പൊ വീട്ടിൽ നിന്ന് പോന്നിട്ട് എത്ര ദിവസമായി? വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചയായി. ഇപ്പൊ പൊറോട്ട പണിയാണ് അറിയുന്നത്? പൊറോട്ട പണി, പണ്ടാരിപ്പണി, ചായപ്പണി, ചായയുടെ പണി. ഹോട്ടലിലെ പണി ഒക്കെ അറിയാം അല്ലേ? ഇനിയിപ്പോ ഇന്നിപ്പോ എന്തിട്ട് വരും? ഇന്നിപ്പോ എന്താ ചെയ്യണേ? ഇന്നിപ്പോ ഇവിടെ എവിടെയും കിടക്കാല്ലോ. അപ്പൊ എന്താ കാട്ടണം? ഇന്നിപ്പോ ഇവിടെ എവിടെയും കിടക്കേണ്ടി വരും. ഈ മാളയിൽ ഇപ്പൊ ഈ ഇവിടെ എവിടെ എവിടെ ഇവിടെ ഇവിടെ ഇപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ നിങ്ങക്ക് കുമ്പടിക്ക് പോകാൻ ബസ്സില്ല, ബസ് ഉണ്ടാവില്ല. അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ ഇവിടെ ബസ്സൊക്കെ ഒഴിഞ്ഞു. ഇപ്പൊ സമയം 8:30 ആയിരിക്കും. അപ്പൊ ഇന്ന് എന്തിനാ കഴിച്ചെന്ന്? നമ്പർ പറഞ്ഞു. ഒരു മസാല ദോശ തന്നു. തന്നു? തന്നു. അത് കഴിച്ചിരിക്കുകയാണ്. ഉച്ചക്ക് ഭക്ഷണമൊന്നും ഇല്ല. ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായില്ല. അല്ല അപ്പൊ ഈ മാളയിൽ ഇപ്പൊ എത്ര ഹോട്ടലിൽ കയറി പണി ചോദിച്ചു, പണി അന്വേഷിച്ചു? ഒന്ന് അവിടെ ഇതില് ഇവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ, അതില് പിന്നെ നിങ്ങളുടെ റോഡുണ്ടല്ലോ, അവിടെ ഒരു കടയിൽ ചോദിച്ചു. അവിടെ ഒന്നും രക്ഷയില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ ആ വളവ് അവിടെ നിന്ന് തിരിയണ സമയത്ത് ഒരാൾ കൈ കാണിച്ചു. ചേട്ടനായിരുന്നു അപ്പൊ ബൈക്കിന് കൈ കാണിച്ചു. പക്ഷെ ഞാൻ പിന്നെ ഇവിടം വരെ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിർത്താണ്ടിരുന്നേ. അപ്പൊ ചേട്ടൻ ഒന്ന് നടന്നു നടന്ന് പിന്നെ പിന്നെ എന്റെ അടുത്ത് എത്തി. എങ്ങനെ നടന്നു നടന്ന്? ഞാൻ ഇവിടെ ഇരുന്നപ്പോ എന്റെ അടുത്തേക്ക് നടന്ന് നടന്ന് എത്തി. അപ്പൊ ചേട്ടൻ ഇതിനു മുമ്പ് ഏത് ഹോട്ടലാ വർക്ക് ചെയ്തേ? ഏത് ഹോട്ടലാ വർക്ക് ചെയ്തേ? ചാവക്കാട് തന്നെ. അപ്പൊ അവിടെ നിന്ന് എന്താ പോയത്? അവിടെ ഹോട്ടൽ അടവാണ്. അടവാണ്. കൊറോണ വന്നില്ലേക്കും ഇപ്പൊ അടവാണ്. അങ്ങനെ ഒഴിവായതാണ്. അല്ല അപ്പൊ ചേട്ടനിപ്പോ വീട്ടിൽ ആരാ ഉള്ളത്? വീട്ടിൽ പറയാത്തക്ക ആരുമില്ല. എന്റെ തള്ളിയും തന്നെ മരിച്ചു. പിന്നെ അമ്മാമാരുടെ മക്കളാണ്. അമ്മാമാരും ഇല്ല. അമ്മാമാരെ മക്കളുണ്ട്. അമ്മാമാരെ മക്കളുണ്ട്. അവരൊക്കെ എവിടെയാണ്? ചാവക്കാട് തന്നെയാണ്. ചാവക്കാട് തന്നെയാണ്. അതെ. ചാവക്കാടും ഗുരുവായൂരൊക്കെയാണ്. അതെ. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നല്ല പണി കിട്ടാവില്ല അന്വേഷിക്കാൻ അങ്ങനെ പറഞ്ഞിരുന്ന? ഇല്ല, ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. കാരണം അവര് എന്താ അവര് സഹായിക്കാറില്ലേ? അവരടുത്തൊന്നും പോക്കില്ല. അല്ല അപ്പൊ ഞാൻ സ്വന്തമായിട്ട് വീടുണ്ടോ? സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലവും ഉണ്ട്. വീടും ഉണ്ട്. ഒരു പേരുണ്ട്. പേര് എന്താ? നല്ല പേരാണോ? അത്യാവശ്യം. അപ്പൊ ഇപ്പൊ പണിക്ക് കിട്ടി ഒരു നമ്പർ തന്നെ കാണിച്ചത്. ആ നമ്പറൊന്നും എടുത്തേ. ഇപ്പൊ ആൾക്കൊരു നമ്പർ. ഈ നമ്പർ ആരുന്നെ? ഇതിന്റെ ഉള്ളിലൊരു ഹോട്ടലില്ലേ, ആ ഓട്ടോറിക്ഷ ഒക്കെ കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ നമ്പർ ഇപ്പൊ വിളിച്ചു. ഇപ്പൊ വിളിച്ചപ്പോ എന്തിട്ട് പറഞ്ഞത്? നാളെ കല്ലാൻ പറഞ്ഞു.
നാളെ ചെല്ലാം. പണിക്കാളെ വേണം. പണിക്കാവിടെ ആള് വേണം. അത് കുമ്പടിയിലാണ് ഹോട്ടൽ. കുമ്പടിന്ന് ആ ഹോട്ടലിലെ പേര് ചോദിച്ചാ. ഓക്കെ, നമ്പർ ഇപ്പൊ ഞാൻ പറയട്ടെ. ഞാനിപ്പോ കുമ്പടിയിൽ വിടാം, വണ്ടിയിൽ ഇപ്പൊ ഈ വണ്ടിയിൽ വിടാം. അപ്പൊ അവിടെ പോയി അന്വേഷിച്ച് പിന്നെ അവിടെ നിന്നോളൂ. അങ്ങനെ അവിടെ നിക്കും. കാരണം കുമ്പടിക്ക് ചേട്ടപ്പൻ്റെ അടുത്ത് ചോദിച്ചു നടന്ന് അങ്ങനെ പോവാന്ന്. നടന്ന് പോലെ നടക്കില്ല. കാരണം കുമ്പടിക്ക് ഇവിടുന്ന് കുണ്ടായി അഷ്ടഞ്ചിറ അതിന് കുണ്ടായി ഉണ്ടായിട്ട് നല്ല ദൂരമുണ്ട്. നടക്കല് നടന്ന് എപ്പോ തന്നെ 12 മണിയാവും രാത്രി. അപ്പോഴേക്കും അതിന് പോലീസ് പിടിച്ചിട്ടുണ്ടാവും. കാലിന് സുഖമില്ല ചേട്ടൻ. എത്ര 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 വയസ്സായി? 73 വയസ്സായി. അപ്പൊ നടക്കല് നടക്കില്ല നിങ്ങക്ക്. കാലൊക്കെ ചേണ്ട ഒരു പരിവാവും. ഇപ്പൊ എന്തിട്ട് ഈ ബാഗിൽ നിന്നിട്ടുള്ള ഷർട്ടും തുണി? നീ കയ്യിൽ എത്ര പൈസ ഉണ്ട്? 10 രൂപ. ഇനിയിപ്പോ നാളെ എങ്ങും കിട്ടില്ലെങ്കിൽ നാളെ ഈ 10 രൂപ കൊണ്ട് നിക്കേണ്ടി വരുമോ? അല്ല, ഇതിനിടയിൽ ഈ ഒരാഴ്ച കൊണ്ട് എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യില്? അപ്പൊ വീട്ടിൽ നിന്ന് പോകുന്നു ഇപ്പൊ 750. അത് ഒരാഴ്ച കൊണ്ട് തീർന്നു? ഭക്ഷണം കഴിച്ചിട്ടല്ലേ തീർന്നത്? ഭക്ഷണം കഴിച്ചിട്ട് റൂം എടുത്തിട്ടു. ആ റൂം എടുത്ത്. എവിടേക്ക് റൂം എടുത്ത്? കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ റൂമൊന്നുമില്ല. പൈസ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ റൂമില്ല. എല്ലാം വീഡിയോ പരാജയം. ഓക്കെ, ഇപ്പൊ ഒന്നും ആയില്ലെങ്കിലും എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണം. നാട്ടിലേക്ക് എത്തണം അല്ലേ. ഇപ്പൊ എന്നൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാല് കുമ്പിടില് വിടാം. അപ്പൊ ഈ ഹോട്ടലില് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഓക്കെ, ഹോട്ടലിൽ ഒന്ന് അവിടെ ചെന്നിട്ട് വിളിച്ചിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം. ചേണ്ടല് മൊബൈൽ ഉണ്ടോ? മൊബൈൽ ഉണ്ട്. അതിന് പൈസ ഇല്ല, പിന്നെ ചാർജും ഇല്ല, ബാറ്ററി ചാർജും ഇല്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുമ്പിടില് വിടാം. അവിടുന്ന് ആ ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് ആ ഹോട്ടലിൽ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതാ. ഓക്കെ, എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. എന്നാ അങ്ങോട്ട് പോവാം. കാരണം ഇനി ഇവിടുന്ന് ബസ് കിട്ടില്ല. ചേട്ടാ ഇനി കുമ്പിടിക്ക് വന്ന ബസ് കിട്ടോ? കുമ്പിടിക്ക് വന്ന ബസ്? ബസ് ഇല്ലല്ലോ. കുമ്പടി പോണം. കുമ്പടിഞ്ഞാമക്കലേ കുമ്പടി അറിഞ്ഞവിടെ കുമ്പടി ഉണ്ട്. കുമ്പടി അല്ല, കുമ്പടിഞ്ഞാമക്കല. കുമ്പടിഞ്ഞാമക്കല എന്റെ വീട് ആലത്തൂര. ആലത്തൂര്? ഞാൻ അമ്പലക്കാട്. അല്ല ചേട്ടാ, കുമ്പടിയാണോ കുമ്പടിഞ്ഞാമക്കലാണോ? കുമ്പടി എന്ന് പറയുന്നത് കുമ്പടി അറിഞ്ഞവിടെ കുമ്പടി. അല്ലല്ല, അവിടെ ഇത് ഹോട്ടലിലേക്ക്. അപ്പൊ അവിടെ ഒന്നും വലിയ കാര്യമായിട്ട് ഹോട്ടലില്ല. ആളൂര് കുമ്പടി. അപ്പൊ അതന്നെ കൊമ്പടിഞ്ഞാമക്കല കേട്ടാ. അതന്നെ അവിടേക്ക് നല്ല ദൂരം കേട്ടോ. നടന്ന് നടന്ന് ചേട്ടൻ്റെ കാലൊക്കെ പൊട്ടി പോവും. നടക്കില്ല നടക്കില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ കൊണ്ടാക്കാം. അതിനുശേഷം ഹോട്ടലിൽ കണ്ടുപിടിച്ച് ഞാൻ അവിടെ വിടാം. അതായത് ഞാൻ പോവും. ഓക്കെ ഓക്കെ. കാരണം അല്ലെങ്കിൽ ഇവിടെ കിടക്കല് ഇവിടെ നിന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട് പോകും. ഓക്കെ, ആ ഇവിടെ നിന്ന് ഇവിടെ കിടക്കല് നടക്കില്ല. അവിടെ എവിടെയെങ്കിലും ആ ഹോട്ടലുകാരാണ് പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും കിടന്നാൽ മതി. അപ്പൊ രാത്രി അല്ല, ആകെ ഒരു നമ്പർ ആണോ ഉള്ളത് ആളുടെ? നമ്പർ ഇപ്പൊ ഈ നമ്പർ എന്റെ. ഞാൻ ഇപ്പൊ വിളിച്ച ആളുടെ ഫോൺ ഓഫ് ആയി പോയി. ഇതിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആളെ സംസാരിച്ചത്. അപ്പൊ ഏതാ ഹോട്ടലെന്ന് അറിയില്ല. ഇനിയിപ്പോ അവിടെ നിന്ന് വിളിച്ചു നോക്കാം. അത് വീഡിയോ ആണ്. എന്നാ പോവാ. എന്നാ ഓക്കെ. കാറ്റടിണ്ടാ? കാറ്റ് കാറ്റ് പ്രശ്നമുണ്ടാ? ഏതായാലും കുമ്പിടിയിലൊന്ന് പോയി നോക്കാം. ആ ഹോട്ടലാറ് കണ്ടെത്താം. എന്നിട്ട് അവിടെ വിടാൻ ചേണ്ണെ. അതാ പറ്റുള്ളൂ. ആ അഷ്ടഞ്ചിറ കഴിഞ്ഞിട്ടാണ്. അഷ്ടഞ്ചിറ പിന്നെ കുണ്ടായി കുണ്ടായി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്. ആ അല്ലല്ല, ആളൂര് എത്തണക്ക് മുമ്പ്. ഈ ആളൂര് കുമ്പടി അല്ലേ പറഞ്ഞത്? ആ ഓക്കെ ചേട്ടാ, ഞാൻ പച്ചക്കറി വാങ്ങാൻ വന്നതാ മളക്കി. അപ്പൊ ഇന്നെന്തായാലും പച്ചക്കറി കിട്ടുന്നോന്നല്ലേ? കുമ്പടിയില് നോക്കാം അല്ലേ. ഓക്കെ, ആ ഇന്നപ്പോ ഒരു മസാല ദോശ കഴിച്ചെന്ന് തുടങ്ങല്ലേ. ഇന്നിപ്പോ ഒരു മസാല ദോശ ഹോട്ടലാരും തന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നീ അവിടെ ചെന്നിട്ട്. അവിടെ പണിയില്ല. അവിടെ പണിയില്ല. അവിടെ മുഴുവൻ ചെത്തന്മാരാണ്.
ഹിന്ദിക്കാരാണ് പണിക്കാർ അല്ലേ? മലയാളികളെ പണിക്ക് വെക്കില്ല ഇപ്പൊ. അതല്ലേ ഒരുപാട് തിരക്കാണ്, ഫോൺ എടുത്തില്ല. നിങ്ങള് വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ആ ശരി. ആ ആ ഇതിപ്പോ തിരക്കുള്ള സമയമല്ല, ഈ സമയം തിരക്കുള്ള വൈകുന്നേരം തിരക്കല്ലേ. നേരിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഇവിടെ വിളിച്ചിട്ടൊന്ന് കണ്ടു നോക്കാം. ഏ ഇൻ കേസ് കിട്ടില്ലെങ്കിൽ, ഇനിയിപ്പോ വിളിച്ചിട്ട് എടുത്തില്ല കിട്ടില്ലെങ്കിൽ അവിടെ തങ്ങിക്കോളോ ഇല്ലേ? അവിടെ തങ്ങിയിട്ട് നേരം വെളുത്തിട്ട് പുള്ളിനെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ച് നോക്കി നോക്കിയാൽ മതി. ആ അപ്പോൾ ഓക്കെ എന്നാ, ഇപ്പോൾ അക്ഷം ചോര എത്താറായി. ഓക്കെ പോവാ. അപ്പൊ മുമ്പ് എപ്പോഴും അക്ഷം ചോര വന്നു പറഞ്ഞ, മുമ്പ് അക്ഷം ചോര എപ്പോഴും വന്നു പറഞ്ഞ, ചികിത്സയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ വല്ല പൂച്ചയുടെ ഭാഗമായിട്ടാ? അത് ചികിത്സയുടെ ഭാഗമായിട്ടാണോ അക്ഷം ചോര വന്നത്? അല്ല അവിടെ അല്ല, അതെന്താ പൂജ അല്ലെങ്കിൽ വല്ല വഴിപാടോ? വഴിപാടോ? വഴിപാടായിട്ട് വന്നത്? വഴിപാടായിട്ട്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്നത് വടമ്മ മറ്റേ പാമ്പ് മേക്കാട്ടാണോ വന്നത്? പാമ്പ് മേക്കാട്ടാണത്. ആ അത് അത് വടമ്മ 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 അത് അശ്വചരയല്ല. ആ അത് വടമ്മ പാമ്പ് മേക്കാടാ വന്നത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇപ്പൊ പാമ്പ് കടി ഏറ്റിട്ട് ഇപ്പൊ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല എങ്ങനെ കാണണം നമ്മള്? ഇതുവരെ കണ്ടിട്ടില്ല. അല്ല കാണണം, അവനൊക്കെ തല്ലിക്കൊല്ലല്ലേ, പിന്നെ എങ്ങനെ വേറെ കാണാൻ? അപ്പൊ ഏതായാലും സംഭവം എന്താണെന്ന് അറിയാമോ? എന്തത്? ഈ മെറ്റൽ റോട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു. റോട്ടിൽ കൂട്ടിയപ്പോൾ ഞങ്ങള് രണ്ടു മൂന്ന് ആൾക്കാരോട് സ്നേഹന്മാര് കൂടി ഈ ഓട്ടോ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റെസ്റ്റ് ഉണ്ട്. ആ റെസ്റ്റ് വന്ന് മെച്ചന്റെ ഉള്ളിൽ മേലെ വന്നിരുന്നു. അപ്പൊ മെച്ചന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു പാമ്പ്, ചെറിയ പാമ്പ് പറഞ്ഞിട്ട് പക്ഷി ഉണ്ട്, അതൊരു കല്ല് എടുത്തിട്ട് ഒരു അടി കൊടുത്തു. ഒരു അടി കൊടുത്തു. അപ്പൊ ആ പാമ്പ് അപ്പൊ തന്നെ ചാകേം കഴിഞ്ഞു. എന്നിട്ട് അവിടുന്ന് എനിക്ക് പഞ്ചു അതൊക്കെ പിടിച്ച് അങ്ങനെ ഞാൻ പെരയില് വന്ന് പെരയില് വന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ തന്തയുടെ കൊണ്ടു. അല്ല പാമ്പ് കടിച്ചില്ല? കടിച്ചിട്ടൊന്നുമില്ല. കടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ പാമ്പിനെ കണ്ടാ എനിക്ക് ഞാൻ ചെറിയ പാമ്പല്ലേ, ഞാൻ കല്ലെടുത്ത് അവര് തലക്കിട്ടു. പത്തിയുള്ള പാമ്പാണ്. അപ്പൊ അതിന്റെ ഒരു പരിഹാരമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ അതാണ് അക്ഷരമായിട്ട് ബന്ധമുള്ളത് അല്ലേ? ചാവക്കാട് ഭാഗത്തൊന്നുമില്ലേ ഈ ഒരു ഈ സംഭവങ്ങളൊന്നും? എനിക്കറിയില്ല. അത് ഞാൻ അത്ര കുട്ടിയല്ലേ, 10-12 വയസ്സായിട്ടുള്ളൂ. ആ 15 വയസ്സായിട്ടുള്ളൂ ആ സമയത്താ. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് അക്ഷരപ്പൊ കുണ്ടായി എത്താൻ പോണു. ഓക്കെ കുണ്ടായി എത്താൻ പോണു. കുണ്ടായി ആ കുണ്ടായി ഹോസ്പിറ്റലിൽ ഇപ്പൊ അവിടെ നിന്ന് കുണ്ടായി ഹോസ്പിറ്റലാണ്. ഉണ്ടായതും പോണേ. യെസ് ഓക്കെ നമുക്ക് നോക്കാം. അപ്പൊ ചേട്ടാ കുമ്പിടി എത്താറായിണ്ട്? ആ കുമ്പിടി ഈ പള്ളിനടുത്ത് എത്തിയിട്ട്. അപ്പോ ഈ ആളെ വിളിച്ചിട്ട് ഇനി കിട്ടിയില്ലെങ്കില് എന്ത് ചെയ്യും? അവിടെ എവിടെയും കൂടേണ്ടി വരും. ഇനി ആള് അവിടെ ഈ ഇപ്പൊ ഒഴിവുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ഇൻ കേസ് ചേട്ടനെ കണ്ടിട്ട് പറയണ വേണ്ട അത് പറ്റിയാന്ന് പറയണെങ്കിലോ. ഏതായാലും കുമ്പിടി എത്താറായത് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒതുക്കിട്ടെ. ആ ഇവിടുന്ന് അല്ല ഇവിടുന്ന് തൃശ്ശൂർക്ക് ബസ് കിട്ടും. ഇവിടുന്ന് അവിടുന്ന് നേരെ ഗുരുവായൂർക്ക് കയറി പോവാലോ. ആ ഏതായിരുന്നു നമ്മളിപ്പോ കുമ്പിടി എത്തിയിട്ടുണ്ട്.
ഇത് കുമ്പിടത്തി ഉണ്ട്. ഇതാണ് കുമ്പടിഞ്ഞാമക്കല്. കാരണം പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലം പറഞ്ഞതാണെങ്കിൽ ആ ജംഗ്ഷനാണെങ്കിൽ അപ്പൊ ജംഗ്ഷനിൽ പെട്രോമിന് എടുത്തെത്തി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ചു ചോദിക്കാം. ഓക്കെ, കട അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പണി കിട്ടും നോക്കാം. ഓക്കെ, വാനില ഹോട്ടൽ എവിടെ? വാനില ഹോട്ടല് ഇതാ. ആ അത് ശരി. ആ ഓക്കെ, അപ്പൊ അതാണ് ഹോട്ടല്. വന്ന നോക്കി കിടക്ക്. അപ്പൊ നടന്നോ? നേരം അങ്ങോട്ട് നടന്നോ. അതാണ് എൻ്റെ ഹോട്ടല്. കാലൊന്നും വയ്യല്ല. ആ നല്ല കച്ചവടമുള്ള ഹോട്ടലുണ്ടോ? ആ ഇരുന്നിട്ട് തുടങ്ങുന്നു അല്ലേ. കുറച്ചേരം ഇവിടെ കുറച്ചേരം ഇവിടെ ഒന്ന് പിടിച്ചെന്നേ. ആ കാലും മരച്ചതല്ലേ. കാലും മരച്ചതല്ലേ ഇരുന്ന്. അപ്പൊ നോക്കി, നല്ല തിരക്കുള്ള ഹോട്ടലുണ്ടോ വാനില ഹോട്ടല്. ആ നല്ല ഹോട്ടൽ, വലിയ ഹോട്ടലുള്ളത്. ഞാനത് ആദ്യമായിട്ട് കണ്ടോ. ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഫാമിലി റെസ്റ്റോറൻ്റ്. അപ്പൊ ഈ ചേട്ടനും കൊണ്ട് ഇത് വാനില ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആളെ ആൾക്ക് നടക്കാൻ പാടില്ല. വണ്ടിയും ഇരുന്നത് കൊണ്ട് ആളുടെ കാല് മരച്ച്. അതാ പറ്റിയത് ചേട്ടാ. കുറച്ച് സ്റ്റഡി ആയിട്ട് പോരാ കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് എങ്ങനെ ഇതായിട്ട്. വലിയ ഹോട്ടലുണ്ടോ? ഓക്കെ, അതൊരു കാര്യം ചെയ്യ്. ഈ നമ്പർ ഉണ്ടല്ലോ പുള്ളിയുടെ, ഒരു ഞാൻ പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളാം. നിങ്ങൾക്ക് നമ്പർ ഓർമ്മയുണ്ടോ? അറിയില്ല. പിന്നെ അങ്ങനെ ഒരാൾ ഇപ്പൊ നമ്പർ കൊടുക്കും. പൊറോട്ട അടിക്കാൻ മാത്രമേ ഉള്ളൂ. ചായ എങ്ങനെ തരും? ചായപ്പണ അറിയാം. എങ്ങനെ ചേട്ടൻ ശമ്പളം കാര്യങ്ങളൊക്കെ വേണ്ടത്? എൻ്റെ പണി എന്തൊക്കെ ഇങ്ങനെ ശമ്പളം പറഞ്ഞു പെട്ടെന്ന് ശമ്പളം പറയും. എൻ്റെ പണി നിങ്ങൾക്ക് പറയുന്നില്ല, ഇവിടെ പണി എനിക്ക് പറയുന്നില്ല. നാളെ രാവിലെ കയറി നോക്കാൻ പറ്റും. ഇപ്പോൾ പുള്ളി ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും കിടക്കും? കിടക്ക എവിടെ കിടക്കാം? കോട്ടേഴ്സിൽ കിടക്കാൻ പറ്റും. രണ്ട് കോട്ടേഴ്സ്. കോട്ടേഴ്സിൻ്റെ ആ ഇവിടെ കിടന്നു കുഴപ്പമില്ല. നാളെ രാവിലെ ആറരയാകുമ്പോൾ കയറും. വീട്ടിലാരെങ്കിലും? വീട്ടിൽ പറയാത്ത കാര്യമില്ല. കല്യാണം കഴിച്ചിട്ടില്ല. മുന്നേ ചാവക്കാട് എടക്കഴിയെന്ന് പറയും. എടക്കഴിയുടെ ഹോട്ടലായിരുന്നു. അറിയോ അതായത് മസല പള്ളിയില്ലേ? മസല പള്ളിയുടെ അവിടെ നിന്ന് നേരെ തെക്കോട്ട് പോകുമ്പോൾ ഒരു ബേഗ് ഉണ്ട്. ഒരു മസാല ദോശ പുള്ളിക്കാരൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ആരോ കൊടുത്ത്. ആരെന്ന് എനിക്ക് പിടി കിട്ടില്ല. തിരക്കാണ് ഇവിടെ. അതായത് ആ ഓട്ടോന്റെ പേരെന്താണ്? തൃപ്തിയാണ്. തൃപ്തി. ആ അത് ശരി. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കേ. ഭക്ഷണം കഴിച്ച് ഇന്ന് റെസ്റ്റ് എടുക്ക്. നാളെ രാവിലെ കയറി. ഓക്കെ, ഞാൻ പച്ചക്കറി വാങ്ങാൻ വന്നതാ. ഇനി ഇവിടുന്ന് വാങ്ങാല്ലേ. ഭക്ഷണത്തിന് പിള്ളേരെ അവിടെ റൂമിലാക്കി എൻ്റെ നിങ്ങളുടെ നമ്പറുണ്ട്. ആ ലാസ്റ്റ് വിളിച്ച നമ്പർ എൻ്റെ നമ്പറാണ്. ഓക്കെ, അതിൽ എൻ്റെ നമ്പർ ഒന്ന് കുറിച്ച് പുള്ളിക്ക് ആ ഒരു പേപ്പർ എഴുതി കൊടുത്തേക്ക്. 9904898 0625 0625. പത്തനല്ല കേട്ടില്ലേ. എൻ്റെ പേര് വിനോദ്. അപ്പോൾ അത് കൈ ഈ നമ്പർ കയ്യിൽ വെച്ചോ. ഇത് ഈ ഹോട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണേ.
അടിപൊളി ഒരു പൊറോട്ട ഒക്കെ ഉണ്ടാക്കി തന്നെ നാളെ വരും എന്റെ വീട് ആലത്തൂര വെണ്ണൂര് ആലത്തൂരില്ലേ ഞാന് കഴിഞ്ഞാഴ്ച വന്ന ഗൾഫിലായിരുന്നു പുള്ളി പുള്ളി ഞാൻ മാളവൻ തിരിയുന്ന സമയത്ത് കൈ കാണിച്ചെൻ്റെ വണ്ടി ഞാൻ ആ കടയിലേക്ക് വന്നല്ല അപ്പം ഞാൻ ആ കടയിൽ അവിടെ ഇരുന്നപ്പോൾ ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഫോൺ ചെയ്യാണ് അപ്പോൾ പുള്ളി ബസ് കത്ത് അവിടെ ഇരിക്കുന്നു അപ്പോഴാണ് പുള്ളി വന്ന് അവിടെ ഇരുന്നിട്ട് ഒരു വണ്ടിക്ക് കൈ കാണിക്കുന്നത് ആരും നിർത്തല്ല ഞാൻ ചോദിച്ചത് എവിടേക്കാ പോകുന്നത് അപ്പോഴാണ് പറഞ്ഞു ഇങ്ങോട്ട് നടന്നു വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഈ കാലം വെച്ച് ഇത്രയും ദൂരം മാളയിൽ നിന്ന് ഇവിടെ വരെ നടന്നെങ്കിൽ ചേട്ടൻ രണ്ട് ദിവസം അവിടെ എത്താനായിട്ട് കാലൊക്കെ ഒരു പരിപാടി പോകും അപ്പോൾ ഓക്കെ വാനില ഫാമിലി റെസ്റ്റോറൻറ്റിൽ പുള്ളിക്കാരനെ അപ്പോൾ ജോലിക്ക് എടുത്ത് അപ്പോൾ പുള്ളിക്ക് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണവും ഇവർക്ക് രണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് ആ ക്വാർട്ടേഴ്സിൽ താമസിക്കാനുള്ള സൗകര്യവും ആക്കിയിട്ടുണ്ട് പുള്ളി വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഇനി അപ്പം എന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനും വിളിച്ചിട്ടുണ്ട് സിവിൽ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ അവിടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നത് ക്യാബിലിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരനും വിഷമായി കാരണം എന്താ പറയുക ഈ 10-72 വയസ്സായ ആൾ ജോലി അന്വേഷിച്ച് വന്നിട്ട് പിന്നെ ജോലി കൊടുക്കാതിരുന്ന ഒക്കെ ഇപ്പം ഈ ഹിന്ദിക്കാരല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് ഈ പുള്ളിക്കാരൻ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്തെ പുള്ളി പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വന്നുള്ളൂ കേട്ടോ ഒന്ന് പുള്ളി നാളെ ജോയിൻ ചെയ്യുള്ളൂ നാളെ കയറുള്ളൂ പുള്ളി പറയാണ് എന്തായാലും ഭക്ഷണം കഴിക്കാൻ വന്നുള്ളൂ കേട്ടോ ഒന്ന് സ്നേഹത്തിൻ്റെ എന്താ പറയുക സ്നേഹത്തോടെ വിളിക്കുകയാണ് അപ്പോൾ ഓക്കെ അപ്പം ഞാനിനി തിരിച്ചു പോകാം ഓക്കെ ബൈ